നമസ്കാരം. കബീർ പൊന്നമ്മയും ഭർത്താവ് മണിസ്വാമിയും ചെന്നൈയിലെ, അതായത് പണ്ടത്തെ മദുരാശിയിലെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടിൻ്റെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടിയെക്കുറിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്ത തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസ് ഓർക്കുന്നുണ്ട്. ജോൺപോളും താനുമെല്ലാം ഒരിക്കൽ കബീർ പൊന്നമ്മയുടെ ചെന്നൈയിലെ വീട്ടിലെത്തിയ സന്ദർഭത്തിൽ ആ വീടിൻ്റെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ചെറിയ പെൺകുട്ടി ഒരു സൈക്കിളുമായി സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുന്നത് കണ്ടു. തുടർന്നാണ് അറിയാൻ കഴിഞ്ഞത്, പിന്നീടാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത്, മെരിലാൻഡ് നിർമ്മിച്ച പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം എന്ന ചിത്രത്തിൽ മുരുകനായി വേഷമിട്ടത് ഈ പെൺകുട്ടിയായിരുന്നു എന്നാണ്. അന്ന് സിനിമയിൽ പൊതുവെ പലപ്പോഴും പെൺകുട്ടികളെ ആൺവേഷം കെട്ടിക്കുകയും ആൺകുട്ടികൾ പെൺവേഷം കെട്ടിക്കുകയൊക്കെ ചെയ്യുന്ന രീതി സാധാരണമായിരുന്നു. നമ്മൾ പിന്നീട് ശരിക്കും ഞെട്ടിപ്പോകുന്നത് ഈ പെൺകുട്ടി ആരാണ് എന്നറിയുമ്പോഴാണ്. വർഷങ്ങൾക്ക് ശേഷം കലൂർ ഡെന്നിസ് ജോൺബോളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അന്ന് തങ്ങൾ കബീർ പൊന്നമ്മയുടെ വീടിൻ്റെ താഴ്ത്തു നിലയിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്ന ആ കുടുംബത്തിലെ കുട്ടിയാണ് പിൽക്കാലത്ത് ശ്രീദേവി എന്ന നടിയായി മാറിയത്. മലയാള സിനിമയിൽ തുടങ്ങി തമിഴിലൂടെ കടന്ന് ഹിന്ദി സിനിമ വരെ കീഴടക്കിയ ശ്രീദേവിയായിരുന്നു ആ കൊച്ചുകുട്ടി. അങ്ങനെ ശ്രീദേവി കബീർ പൊന്നമ്മ അഭിനയിച്ച ഒരുപാട് സിനിമകൾ അവർക്കൊപ്പം അവരുടെ മകളായി അഭിനയിച്ചിട്ടുണ്ട്. ഐ വി ശശി സംവിധാനം ചെയ്ത ശ്രീദേവി നായിക അഭിനയിച്ച പല ചിത്രങ്ങളിലും കബീർ പൊന്നമ്മയാണ് അവരുടെ അമ്മയായി അഭിനയിച്ചിരുന്നത്. അങ്ങനെ വലിയൊരു വ്യക്തിബന്ധം എല്ലാവരുമായി എക്കാലത്തും നിലനിർത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കബീർ പൊന്നമ്മ. ശ്രീദേവി മാത്രമല്ല, മലയാള സിനിമയിൽ കബീർ പൊന്നമ്മയുടെ മകളോ മരുമകളോ ഒക്കെ അഭിനയിക്കാത്ത നടിമാരും അന്ന് ചുരുക്കമായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട, എല്ലാവരും അവരെ പൊന്നു എന്നാണ് വിളിക്കുമായിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അത് പ്രേംനസീറാണെങ്കിലും സത്യനാണെങ്കിലും മധുവാണെങ്കിലും അന്നത്തെ നടന്മാരെല്ലാം തന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തക ആയിരുന്നു കബീർ പൊന്നമ്മ. ശ്രീദേവി ഇന്ന് നമ്മോടൊപ്പമില്ല, കബീർ പൊന്നമ്മ ഇപ്പോൾ നമ്മോട് വിടവാങ്ങിയിരിക്കുന്നു. എങ്കിലും ഈ ഒരു ഓർമ്മ കലൂർ ഡെന്നിസ് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു മനോഹരമായ കാലഘട്ടത്തെയാണ് ഇപ്പോൾ ഓർക്കുന്നത്.